തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിന് സമീപം ദേശീയപാതയോരത്തെ കൂറ്റൻ തണൽമരത്തിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. വർഷങ്ങൾ പഴക്കമുള്ള മരത്തിൻ്റെ ഉണങ്ങിയ കൂറ്റൻ ശിഖരങ്ങളാണ് പലപ്പോഴും റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മുകളിൽ വീഴുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെടുന്നത്. സമീപത്തെ ടൂറിസ്റ്റ് വാൻ സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന വാഹനങ്ങളും ഭീതിയുടെ നിഴലിലാണ്. ട്രഷറി, ആരാധനാലയങ്ങൾ, സായി സെൻ്റർ, സബ് ജയിൽ, പോലീസ് ക്വാർട്ടേഴ്സ്, വിദ്യാർത്ഥികൾ, സ്റ്റേഡിയത്തിലെത്തുന്നവർ തുടങ്ങി നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ്. അപകടാവസ്ഥയിലായ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺടാക്ട് ഗാരേജ് ഡ്രൈവേഴ്സ് യൂണിയൻ CATU കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 2 മരങ്ങൾ മുറിച്ച് മാറ്റാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പായില്ല. വൃക്ഷത്തിൻ്റെ അപകടകരമായ അവസ്ഥയിലുള്ള ശിഖരങ്ങൾ ഉടൻ മുറിച്ച് മാറ്റണമെന്നും കലക്ടറുടെ ഉത്തരവ് നടപ്പാക്കണമെന്നും കോൺടാക്ട് ഗാരേജ് ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി കെ സുരേഷ് പറഞ്ഞു. മുഴുവനായിട്ട് മുറിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇതിൻ്റെ അപകടമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റേ വേണ്ടൂ. മുഴുവനായിട്ട് മഴ മുറിച്ചു മാറ്റി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഈ ശിഖരങ്ങളൊന്നും മുറിച്ചു വരാം, അപകടപരമായ ശിബിരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയിട്ട് ഒന്ന് അതിന് നടപടി കൈക്കൊള്ളണമെന്ന് വിനീതമായിട്ട്. 30 ടൂറിസ്റ്റ് ട്രാവലർ വാനുകൾ നിർത്തിയിടാറുണ്ടെന്നും ഇതിനു പുറമെ മറ്റ് സ്വകാര്യ വാഹനങ്ങളും നിർത്തിയിടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആൾക്കാർ പെൻഷൻ വാങ്ങാനും ട്രഷറിയിൽ പോകുന്ന പള്ളിയും മറ്റ് സ്കൂൾ കുട്ടികളിലും കടന്നു പോകുന്ന വഴിയായിരുന്നു. ദേശീയപാതയാണ്, ദേശീയപാതയോരത്ത് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരം മുറിക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞതെന്ന് വെച്ചാൽ 2/8/24 ഈ മുറിക്കാനുള്ള സാങ്ഷൻ പാസ്സായതിന് 3 കൊണ്ട് അതിൻ്റെ നടപടിയെടുക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു നടപടി ഇല്ല. നമ്മൾ വീണ്ടും പോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് തന്ന വിവരം എഞ്ചിനീയർ വിഭാഗത്തിനെടുക്കുക പൈസ ഇല്ലയെന്ന്. NH7 ദേശീയപാത എഞ്ചിനീയർമാർക്ക് പൈസ ഇല്ല, ആ വിഭാഗത്തിനൊക്കെ പൈസ ഇല്ല. അതുകൊണ്ടാണ് മുറിക്കാതെ ഒരു അപകടം വരുന്നതിന് മുമ്പിട്ട് ഇനിയൊരു നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യം. ദേവിയായിട്ട് അധികം ഇതിനെ തിരിഞ്ഞു നിൽക്കുന്ന ആ മനോഭാവം കൈവിട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ അപകടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.